ഹരിയോം ശ്രീ ഗുരുഭ്യോ നമ സുഭാഷി ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധത്തിലെ ദക്ഷയാഗത്തിൽ ദക്ഷൻ മഹാദേവനെ അധിക്ഷേപിച്ചിട്ട് പോയതും ഭഗവാൻ കൈലാസത്തിലേക്ക് തിരികെ എത്തുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം കാലം ഏറെ കടന്നുപോയി. ശ്രീ പരമേശ്വരൻ കൈലാസത്തിലും ദക്ഷൻ സ്വഗ്രഹത്തിലും കഴിഞ്ഞു. പക്ഷെ ഇരുവരുടെയും മനസ്സിൽ ഇക്കാര്യം തറച്ചു നിന്നു. ഇതിനിടയിൽ ദക്ഷനെ ബ്രഹ്മദേവൻ പ്രജാപതികളുടെ അധിപനാക്കി. ദക്ഷൻ്റെ അഹങ്കാരം ഒന്നുകൂടി വർദ്ധിച്ചു. ഒന്നാമതായി വാജപേയയാഗം നടത്തി. പിന്നീട് ബൃഹസ്പതി സവം എന്നു പേരുള്ള മഹായജ്ഞവും ആരംഭിച്ചു. ഈ ഉത്സവത്തിൽ പങ്കുകൊള്ളാൻ ബ്രഹ്മർഷിമാരും ദേവർഷിമാരും പിതൃക്കളും ദേവന്മാരും തുടങ്ങി സർവരും അവരവരുടെ പത്നിമാരോടൊപ്പം എല്ലാ ഒരുക്കങ്ങളോടുകൂടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം വ്യോമമാർഗം പോകുന്നത് സതീദേവി കണ്ട് യാത്രാവേളയിൽ അവർ ആ യജ്ഞത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേട്ട് പിതൃഗ്രഹത്തിൽ പോകാനും യജ്ഞോത്സവത്തിൽ പങ്കെടുക്കുവാനും സതിക്ക് കൊതിയുണ്ടായി. മഹാദേവനോട് അപേക്ഷിച്ചു. പിതൃഗ്രഹത്തിൽ ചെല്ലാൻ മനസ്സു വല്ലാതെ വെമ്പൽ കൊള്ളുന്നുണ്ട്, ഈ ഉള്ളവൾ പോകട്ടെയോ, മാതാവിനെയും സഹോദരിമാരെയും പ്രിയജനങ്ങളെയും കാണട്ടെയോ, അങ്ങക്ക് ഹിതമാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു തന്നെ പോകാം, അങ്ങ് കരുണാമയനാണ് കരുണാനിധിയാണ് കരുണാവാരിധിയാണ്, ഈ ഉള്ളവളുടെ ഈ അപേക്ഷ അങ്ങ് സ്വീകരിക്കുമെന്ന് അടിയൻ വിശ്വസിക്കുന്നു, ആഗ്രഹം സാധിപ്പിച്ച് അനുഗ്രഹിച്ചാലും. ശ്രീ ശങ്കരൻ ഇത് കേട്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല. സതീദേവി വീണ്ടും വീണ്ടും യാചിച്ചുകൊണ്ടിരുന്നു, അദ്ദേഹം നമ്മെ ക്ഷണിച്ചു ഇല്ലെങ്കിലും ഇത് സത്യമാണ്, യാഗം ക്ഷണിച്ചു എന്നുള്ളത് ഇല്ല എന്നുള്ളതും സത്യമാണ്. പക്ഷേ പിതൃഭവനത്തിൽ ചെല്ലാൻ ആരുടെയെങ്കിലും ക്ഷണം ആവശ്യമില്ല, ക്ഷണം പ്രതീക്ഷിക്കുകയും വേണ്ട. അവൾ മഹാദേവൻ പറഞ്ഞു, അമ്മയെ കാണണം എന്ന് നീ പറയുന്നത് ശരി, അതിന് ക്ഷണം ആവശ്യമില്ല, അതും ശരി. പക്ഷേ ദക്ഷൻ്റെ മനസ്സിൽ എൻ്റെ നേരെ കഠിനമായ വിരോധമുണ്ട്. ഇതുവരെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല സതി. ദക്ഷപ്രജാപതികളുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമായി മുൻപ് പ്രജാപതികളുടെ യജ്ഞവേളിയിൽ ദക്ഷൻ എപ്രകാരം തന്നെ അപമാനിച്ചുവെന്നൊന്നും ശിവൻ സതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുമില്ല, സതി അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസരം വന്നതുകൊണ്ട് പറയുകയാണെങ്കിലും തന്നെ അപമാനിച്ചു അതുകൊണ്ട് പറയുകയാണ്, ദക്ഷൻ്റെ മനസ്സിൽ എന്നോട് വിരോധമുണ്ട്, അതുകൊണ്ട് ബോധപൂർവം ക്ഷണിക്കാതിരുന്നു, ക്ഷണിക്കാതിരുന്നത് കരുതിക്കൂട്ടിയാണെങ്കിൽ അവിടെ പോകുന്നതും ശരിയാണോ? സ്ഥിതി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവിടെ പോകുന്നത് അപമാനകരമായിരിക്കും, അതുകൊണ്ട് നീ പോകരുത് എന്ന് ശിവഭഗവാൻ സതീദേവിയോട് അരുളി. നമ്മുടെയൊക്കെ മനസ്സിലൊരാഗ്രഹം മുളച്ചാൽ പിന്നെ ശരിയായ കാര്യമാണെങ്കിൽ പോലും മറ്റൊന്നും മനസ്സിലാവില്ല. കാര്യം സതിക്ക് പിടികിട്ടിയുമില്ല. അവരുടെ മനസ്സിൽ ബന്ധു സമാഗമനത്തിനുള്ള ആഗ്രഹം ജനിച്ചു കഴിഞ്ഞു. അത് സഫലമാക്കുക സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ ആദ്യം അവരുടെ കണ്ണുകൾ അശ്രുപൂർണങ്ങളായി, ശ്വാസഗതി വർദ്ധിച്ചു. ഈ ദുഃഖപ്രകടനത്തിന് ശേഷം അവരുടെ മനസ്സിൽ ക്രോധം ഇരച്ചു കയറി. ജ്വലിച്ച കൺകൊണ്ട് ഒന്ന് നോക്കി, അത് കണ്ടാൽ നോക്കി ദഹിപ്പിക്കാനാണോ എന്ന ഭാവം തോന്നും. അങ്ങ് പോകുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഭഗവാൻ പറഞ്ഞു, അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളു. ശിവന് അവളിൽ അശേഷം ആസക്തിയില്ലായിരുന്നു. സതി അവിടെ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അദ്ദേഹത്തിന് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഞാൻ പോകുന്നു അതും പറഞ്ഞ് സതി ഇറങ്ങിപ്പോകുവാൻ ഒരുങ്ങി. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്ത് കാരണം കൊണ്ടാണ് പോകുന്നത്? സതി പറഞ്ഞു, ബന്ധമുണ്ട്, അച്ഛൻ അമ്മ സഹോദരിമാർ. അവൾ ഭഗവാൻ ചോദിച്ചു, ബന്ധത്തിൻ്റെ ലക്ഷണം എന്താണ്? സതി പറഞ്ഞു, ബന്ധം അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം അല്ല. ബന്ധുത്വം എന്നാൽ വാത്സല്യ ആണ്. ബന്ധുത്വമായത് വാത്സല്യ ലക്ഷണം. ബന്ധം ഇല്ലാതെ വൈരാംഗം അരിത്വം. അപ്പോൾ വാത്സല്യം തമ്മിലില്ല, അപ്പോൾ ബന്ധം പറഞ്ഞിട്ട് കാര്യമില്ല. വാത്സല്യമില്ലാത്തടത്ത് വാത്സല്യം ഉണ്ടെന്ന് ധരിച്ച് എന്നാൽ അപമാനിതയാകും. അപ്പോൾ നിന്റെ ഈ ക്രോധം ഇരട്ടിയാകും, പിന്നെ നിന്റെ വിവേകം നഷ്ടപ്പെടും.
അരുതാത്തതൊക്കെ സംഭവിക്കും, അതുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ കാര്യത്തിന് ക്ഷണിക്കണ്ട എന്നുള്ളത് സത്യം തന്നെ. കാരണം ക്ഷണിക്കപ്പെടാതെ എത്തേണ്ട മൂന്ന് സ്ഥാനങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഗുരുക്കന്മാർ എത്തിച്ചേർന്ന സ്ഥലത്ത് നമ്മളെ ആരും ക്ഷണിക്കണ്ട, പോയി നമസ്കരിക്കുവാൻ. അച്ഛനും അമ്മയും നേതൃത്വം വഹിച്ച് ചെയ്യുന്ന കാര്യത്തിന് മക്കളോട് ക്ഷണവും ആലോചനയും വേണ്ട. യഥാർത്ഥ പുത്രന്മാരും പുത്രിമാരും അച്ഛനെന്തിഷ്ടമെന്നാൽ അത് ഇച്ഛയോടെ സാധിച്ചു കൊടുക്കണം. മൂന്ന്, ഭരദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ ആരും ക്ഷണിക്കണ്ട, അവനവൻ്റെ കടമകൾ നിർവഹിച്ചു കൊള്ളണം. പക്ഷേ ഇവിടെ അച്ഛന് നമ്മളോട് വൈരം പണ്ടേ ഉണ്ട്, അതുകൊണ്ട് നമ്മളെ ഒഴിച്ചെല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തപ്പോൾ അവിടെ വാത്സല്യമില്ലാതെ ആയതുകൊണ്ട് അല്പേതരാത്മജയായി നീ മാറും, അതുകൊണ്ട് പോകണ്ട എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ദേവി അതൊന്നും കൈക്കൊണ്ടില്ല, ചെവിക്കൊണ്ടില്ല. സഖിമാരെയും കൂട്ടി യാത്ര പുറപ്പെട്ടു. നന്ദികേശ്വര സ്വാമി ഇത് കണ്ടു. സ്വാമിനെ തനിച്ചു പോകുന്നത് കണ്ട് അദ്ദേഹവും ആളുകളും കൂടെ പുറപ്പെട്ടു. ശിവഗണങ്ങൾ അനുഗമിച്ചു. സതി അങ്ങനെ പോയി. എല്ലാവരോടും കൂടി യജ്ഞശാലയിൽ എത്തി. ദക്ഷൻ അവരെ അങ്ങേയറ്റം അവഹേളിച്ചു. സ്വന്തം പിതാവ് സതിയോട് കാണിക്കുന്ന ഈ മനോഭാവം കണ്ടപ്പോൾ അവരെ സ്വീകരിച്ച് ആദരിക്കാൻ ആർക്കും ധൈര്യമുണ്ടായതേയില്ല. അമ്മ മാത്രം സ്നേഹപൂർവം ഒന്ന് നോക്കുകയെങ്കിലും ചെയ്തു. മറ്റാരും കുശലാന്വേഷണങ്ങൾ പോലും മുതിർന്നില്ല. പിന്നീട് എന്താണ് നടന്നത്? യജ്ഞവേദിയിൽ എല്ലാ ദേവന്മാർക്കും സ്ഥാനമൊരുക്കിയിട്ടുണ്ട്. ശ്രീ മഹാദേവന് യജ്ഞഭാഗം സമർപ്പിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭർത്തു സന്നിധിയിലായിരുന്നപ്പോൾ സതിയുടെ മനസ്സിൽ പിതൃസ്നേഹം നിറഞ്ഞു നിന്നു. പിതൃസന്നിധിയിൽ ചെന്നപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ ഭർത്തൃസ്നേഹം ഉറവെടുക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ അവരവരുടെ ഭർത്തൃസ്നേഹം മാത്രമായിരുന്നില്ല ഇത്, യഥാർത്ഥമായ സ്നേഹം. ശിവൻ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് അപ്പോൾ മനസ്സിലാവുകയും ഓർമ്മ വരികയും ചെയ്തു. ഭർത്താവിനോടുള്ള അപമാനം കണ്ട് സതി കോപം കൊണ്ട് പൊട്ടിത്തെറിച്ച് ദക്ഷനോട്, നിങ്ങളുടെ മകളാണ് ഞാൻ എന്നോർക്കുമ്പോൾ എനിക്ക് ലജ്ജയും, അതുപോലെ നിങ്ങളെൻ്റെ അച്ഛനാണെന്നോർക്കുമ്പോൾ ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ ദുഃഖവും അപമാനവും കോപവും എല്ലാം നിറഞ്ഞ മുഖം കൊണ്ട് ഭർത്തൃസമീപം തിരിച്ച് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറയും, ഹേ ദാക്ഷായണി, ദക്ഷപുത്രി, നീയുമായി ബന്ധിപ്പിച്ച് ആരെങ്കിലും എന്നെ സംബോധന ചെയ്താൽ ഞാനത് സഹിക്കില്ല എന്ന്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ദോഷം കാണുക, നിർഗുണവും നിർവിശേഷവും നിർവികാരനും നിർവികൽപ്പസ്വരൂപനമായ പരമാത്മാവായ നിത്യശുദ്ധനായ മഹാദേവനിൽ പിതാവേ നിങ്ങൾ ദോഷം കാണുന്നു, നിങ്ങൾ അദ്ദേഹത്തിൽ അശുദ്ധി കാണുന്നു. അദ്ദേഹത്തിന് ആരിൽ നിന്ന് ഒരു തരത്തിലുമുള്ള പ്രതീക്ഷയുമില്ല. അദ്ദേഹം അനുഭവിക്കുന്ന സൗഖ്യം നിങ്ങൾക്കാർക്കും കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും സാധ്യവുമല്ല. ഒരു വസ്തുവുമില്ലെങ്കിലും ശിവൻ സന്തുഷ്ടനാണ്. സന്തുഷ്ടനായിരിക്കാൻ അദ്ദേഹത്തിന് ഒന്നിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾക്കതിൽ അസൂയ തോന്നും. നിങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ദുഃഖിതനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തോട് വിദ്വേഷം തോന്നുന്നു, അസൂയ തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള നിങ്ങളുടെ പുത്രിയായി നിലനിർത്തുവാൻ ഞാൻ ഈ ശരീരത്തിന് ഇനി സമ്മതിക്കുന്നില്ല. കാരണം ഇത് നിങ്ങളുമായി ബന്ധപ്പെട്ട ശരീരമാണ്. ദേവിയുടെ കോപം പാരമ്പര്യത്തിലെത്തുകയും ശരീരം യാഗാഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ തമ്പുരാട്ടി ദേഹത്യാഗം ചെയ്തതായി ശിവഗണങ്ങൾക്ക് മനസ്സിലായപ്പോൾ നന്ദീശ്വരൻ ഒന്ന് വിരൽ ഞൊടിച്ചു. അവർ യജ്ഞശാലയിലേക്ക് കുതിച്ചു. എല്ലാം അടിച്ചു പൊട്ടിച്ചു. യജ്ഞം അലങ്കോലപ്പെടുത്തി. ഭൃഗുമഹർഷിക്ക് അതിൽ കലശലായി ദേഷ്യം വന്നു. ഭൃഗു മഹാശക്തനുമായിരുന്നു. തപോബലം കൊണ്ട് ഋഭു എന്നു പേരായ 1000 ദേവന്മാരെ അദ്ദേഹം സൃഷ്ടിച്ചു. രുദ്രഗണങ്ങളെ അതിദാരുണമായി അവർ മർദ്ദിച്ചു. അവരെല്ലാം പലായനം ചെയ്തു. ഇതെല്ലാം നടന്നപ്പോൾ നാരദൻ ശിവന്റെ അടുത്ത് എത്തി. വളരെ വേഗത്തിൽ വാർത്തകൾ എത്തിച്ചു കൊടുത്തു. മഹാത്മൻ ദക്ഷയാഗത്തിൽ അങ്ങയുടെ പത്നി ക്രൂരമായി അപമാനിക്കപ്പെട്ടു. അവർ തൻ്റെ ശരീരം ദഹിപ്പിച്ച് ചാമ്പലാക്കി. അസത്കൃതായ അവഗമ്യ നാരദ, കഠിനമായ കോപം വന്നു. അത്യുഗ്രരൂപം പൂണ്ടു ശിവൻ. ജടയിൽ നിന്നും ഒരു രോമം പിടുത്തെടുത്ത് നിലത്ത് ഇട്ടു.
അതിൽ നിന്നും 1000 ഭുജങ്ങളും തീപാർന്ന 3 നേത്രങ്ങളുമുള്ള ഒരു മഹാഭൂതം പ്രത്യക്ഷപ്പെട്ടു. അതാണ് വീരഭദ്രൻ. കൈകൂപ്പി, ഭഗവാനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആജ്ഞാപിച്ചാലും പോകൂ. എൻ്റെ പാർശ്വന്മാരോടുകൂടി ചെന്ന് ദക്ഷിണയും അവൻ്റെ യജ്ഞത്തിൽ അവശേഷിച്ചതിനെയും ധ്വംസിക്കുക. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം നാം മനസ്സിലാക്കണം. ദക്ഷൻ ശിവനെ അപമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നില്ല. പക്ഷെ ദക്ഷൻ സതീദേവിയെ അപമാനിച്ചപ്പോൾ സഹിച്ചില്ല. ഭയങ്കരമായ കോപം വന്നു, വീരഭദ്രനെ ജനിപ്പിച്ചു, അവിടേക്ക് പറഞ്ഞയച്ചു. സതീദേവി ഭരമഭക്തയായതുകൊണ്ടാണ് ശിവന് ക്രോധമുണ്ടായത്. ഭർത്താവ് അപമാനം നേരിടുന്നത് കണ്ടപ്പോൾ സതിക്ക് കോപം വന്നു. ആ അവസരത്തിൽ നന്ദിയും വിളിച്ചു ചോദിച്ചു, നിങ്ങളെല്ലാവരും ഭഗവാനെ നിന്ദിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണോ? ഭഗവാനെ നിന്ദിക്കുന്നവരെ പാപം ബാധിക്കും, അതുകൊണ്ട് ഭഗവൽ നിന്ന് കേൾക്കുന്നവരെയും പാപം സ്പർശിക്കും എന്ന് നന്ദി വിളിച്ചു പറഞ്ഞിട്ടും അവിടെ നിന്നവരാരും ശിവവിരോധം കാട്ടുന്ന ദക്ഷനെ തടഞ്ഞില്ല. വീരഭദ്രൻ രുദ്രസൈന്യത്തോടുകൂടി യജ്ഞവേദി കൈയടക്കുകയും ആര് ചോദിക്കാനുണ്ട് എന്ന ഭാവത്തിൽ കൊടിയ മർദ്ദനം അഴിച്ചുവിടുകയും ദക്ഷന്റെ ശിരസുടൽ നിന്നും വേർപെടുത്തി യജ്ഞകുണ്ഡത്തിൽ നിക്ഷേപിച്ചു. ശിവഭഗവാനെ നിന്ദിക്കുന്ന നേരത്ത് അവൻ താടിരോമങ്ങൾ ചലിപ്പിച്ചിരുന്നു, ചിരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവൻ്റെ താടിരോമങ്ങളെല്ലാം പിഴുതു കളഞ്ഞു വീരഭദ്രൻ. ഭഗൻ എന്നൊരുവൻ കണ്ണുകൾ മിഴിച്ചു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൻ്റെ 2 കണ്ണുകളും ചുഴന്നെടുത്തു. ചൂഷൻ എന്ന ഒരുവൻ പല്ലുകൾ വെളിയിൽ കാട്ടി ചിരിച്ചപ്പോൾ പ്രജാപതികളുടെ യജ്ഞത്തിൽ ദക്ഷൻ ശിവനെ അപമാനിച്ചപ്പോഴും അവൻ ചിരിച്ചതുകൊണ്ട് അവൻ്റെ പല്ലുകളും അടിച്ചു കുഴിച്ചു. ഇപ്രകാരം യജ്ഞം അടിച്ചു തകർത്തു, നശിപ്പിച്ചു. അവിടെ കൂടിയിരുന്നവരെല്ലാം പരിഭ്രാന്തരായി ബ്രഹ്മദേവനെ സമീപിച്ചു. ബ്രഹ്മദേവൻ ശ്രീ പരമേശ്വരനെ സമീപിക്കുവാൻ തീരുമാനിച്ചു. ഭഗവാൻ ശുദ്ധാത്മാവാണ്, ശാന്തനാണ്, പരമശിവനാണ്, പക്ഷേ രുദ്രനാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല, അദ്ദേഹത്തോട് മാപ്പിരക്കാം. എല്ലാവരും പരമേശ്വരനെ സമീപിച്ച് അപേക്ഷിച്ചു. മഹാത്മൻ ഈയുള്ളവൻ നിസ്സാരജീവിയാണ്, അപരാധങ്ങൾ സംഭവിച്ചു, അങ്ങ് കോപിക്കാതിരുന്നാലും. ശ്രീ മഹാദേവൻ പറഞ്ഞു, കുട്ടികളോട് ആരെങ്കിലും ദേഷ്യപ്പെടുമോ? അല്പം ചിലത് അവർ മനസ്സിലാക്കട്ടെ എന്ന് കരുതി ഞാനിതെല്ലാം ചെയ്തെന്നേ ഉള്ളൂ. എനിക്ക് ആരോടും ഒരു വിരോധവുമില്ല. അവരോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാണ്? ബ്രഹ്മദേവൻ അപ്പോൾ ശ്രീ പരമേശ്വരനെ സ്തുതിച്ചു. കർമ്മനിരതന്മാരായവർ ചിലപ്പോൾ അപരാധങ്ങളൊക്കെ ചെയ്തു എന്ന് വരാം, യജ്ഞത്തിൽ അങ്ങയുടെ ഭാഗം വെച്ചില്ല, അവർ ചെയ്ത ഏറ്റവും വലിയ അപരാധമാണ്. യജ്ഞത്തിൽ അവശേഷിച്ചതെല്ലാം അങ്ങയുടെ ഭാഗമാണ്. അവരുടെ അപരാധങ്ങൾ കണ്ടുകൊണ്ട് തന്നെ അവരോട് ക്ഷമിച്ചാൽ, അങ്ങയുടെ സ്വഭാവവും ക്ഷമയാണല്ലോ. അങ്ങ് ഞങ്ങളോടൊപ്പം എഴുന്നള്ളി ആ യജ്ഞം പൂർത്തിയാക്കി തരണമേ. അവരോടൊപ്പം ചെന്ന് ശ്രീ പരമേശ്വരൻ യജ്ഞം പൂർണ്ണമാക്കി. ദക്ഷന്റെ തലയില്ല, എന്തു ചെയ്യും? യജമാനൻ മരണപ്പെട്ടാൽ യജ്ഞം ഭംഗമാകും, അത് ലോകത്തിന് ദുരിതം വരുത്തും. അതുകൊണ്ട് ഉടലിൽ ആടിൻ്റെ തല വെച്ച് പിടിപ്പിച്ചു. കാരണം അവനെന്നും മേം മേം എന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് ദക്ഷന് ആടിൻ്റെ തല കൽപ്പിച്ചു കൊടുത്തു, യാഗം പൂർത്തിയാക്കി. എന്തിനാണ് ദക്ഷന് കഴുത്തിൽ ആടിൻ്റെ തല വെച്ച് കിട്ടിയത്? ദക്ഷൻ എപ്പോഴും മേമേ, ഞാനാണ് വലുത്, പരമേശ്വരൻ ചെറുത്, ലോകത്തിലെ പരമമായ ഈശ്വരൻ ചെറുത്. ഒരു പ്രജാപതി സ്ഥാനം കിട്ടിയപ്പോൾ ഞാൻ വലുതെന്നുള്ള തോന്നൽ ഉണ്ടായി. മേമേ എന്ന് സകല സമയത്തും ശബ്ദിക്കുന്ന ഒരു ജീവിയാണ് ആട്. ആട് എപ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവത്തിൻ്റെ മാതൃക കാട്ടുന്ന ജീവിയാണ്. പാത്രം നിറച്ച് അതിനിഷ്ടപ്പെട്ട ആഹാരം വേവിച്ച് കുറുക്കി കലക്കിക്കൊണ്ട് അതിൻ്റെ മുൻപിൽ വെച്ച് കൊടുത്താൽ ഒന്ന് വാവുകൊണ്ട് മുക്കി കുറച്ച് വായിലെടുത്തിട്ട് ഒരൊറ്റ തുപ്പും ഒരു ചീറ്റും കൊടുത്തവൻ്റെ മുഖം വഴി ആട്ടി ചീറ്റി തുപ്പുന്ന ആടിൻ്റെ സ്വഭാവം ചില മനുഷ്യർക്കുണ്ട്. എന്താഹാരം കൊടുത്താലും എന്ത് സാധനം കൊടുത്താലും പുച്ഛിച്ച് നിന്ദിക്കുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരല്പം ഇട കിട്ടിയാൽ ഈ ആടെന്ന ജീവി അവിടെ ചാടി കയറി നിൽക്കുകയും അപ്പുറം ഇപ്പുറയുള്ളവരെയൊക്കെ തിക്കി തിരക്കി മാറ്റിയിട്ട് അത് അവിടെ സ്ഥാനമുറപ്പിക്കുന്നതാണ്. മറ്റുള്ളവർ കഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടി ആശയവിനിമയത്താലും ധനത്താലും ശരീരപ്രവൃത്തിയാലും പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങളിൽ
നുഴഞ്ഞു കയറി തലപ്പത്തിരുന്ന് കഷ്ടപ്പെട്ടവരെ പുറത്താക്കുന്ന ആടിൻ്റെ നീച സ്വഭാവം ഉള്ളവർ ഇന്നും സമൂഹത്തിൽ കാണാം. എന്ത് ഇല കണ്ടാലും എന്ത് സാധനം കണ്ടാലും ആട് കടിക്കും, എന്നിട്ട് തുപ്പും. ഇതേപോലെ ഒരാവശ്യവുമില്ലാതെ അന്യൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടുകയും എവിടെയും കയറി ചെന്ന് നുഴഞ്ഞു കയറി അഭിപ്രായം പറയുകയും ആട്ടുകൊണ്ട് തിരിച്ചിൽ വീട്ടി വരുന്ന ചില അപമാനിതരാകുന്ന ചിലർ മനുഷ്യ സമുദായത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട്. ഇനി ആടിന് ഇത്രയൊക്കെ അതിനെ പരിപാലിച്ച് വളർത്തി അത് പ്രസവിച്ച് പാല് കിട്ടുന്ന സമയമാകുമ്പോൾ ആ പാല് കറക്കാൻ ചെല്ലുന്ന ഉടമസ്ഥന് യാതൊരു മടിയും കൂടാതെ അത് ചൊര വലിച്ച് കൊടുക്കാതിരിക്കുന്നത് കാണാം. കാലെ പിടിച്ചും കയ്യെ പിടിച്ചും ചൂടുവെള്ളം ഒഴിച്ചും ഞെക്കിപ്പിഴിഞ്ഞുമൊക്കെ ആടിനെ കറക്കേണ്ട ഗതികേടാണ് അതിൻ്റെ കർഷകർ. ഇപ്രകാരം ആടിനെ നീചമായി കണക്കാക്കിയിരിക്കുന്നു, അതിനെ ബലി കൊടുക്കുന്ന മൃഗമായി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഞാനെന്നും എൻ്റെ കാര്യമെന്നും ഒക്കെ ചിന്തിക്കുന്ന അഹങ്കാരത്തിൻ്റെ മൂർത്തിമത്ഭാവമായ ദക്ഷൻ്റെ തലയിൽ ആടിൻ്റെ തല വെച്ചു എന്നുള്ളതിന് ആശയം മറ്റൊന്നുമല്ല, മനുഷ്യരുടെ ഭംഗിയുള്ള മുഖവും തലയും നമുക്കുണ്ടെങ്കിലും ആടിൻ്റെ ചിന്താധാരയുള്ള ഈ മനുഷ്യരൂപത്തിലുള്ള തലയാണ് മൃഗങ്ങളെക്കാളിലും നികൃഷ്ടമായിട്ടുള്ള മനുഷ്യജന്മമെന്ന് ദക്ഷയാഗത്തിലെ ആടിൻ്റെ തത്വത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മതാന്ധനായി തീർന്ന ദക്ഷൻ്റെ സദ്ഗതിക്ക് തടസ്സമുണ്ട്. ആദി ദൈവിക ദൃഷ്ടികൊണ്ട് ബാഹ്യമായി അന്ധനാണെങ്കിലും സൂര്യവെളിച്ചത്തിൽ ചൂഷയുടെ പല്ലുകളില്ലാത്തതുപോലെ പല്ലുകളില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, അവൻ യജമാനൻ്റെ വായു കൊണ്ട് തിന്നുന്ന ഒരു ജീവിയാണ്. ആ യജ്ഞത്തിൽ സാക്ഷാൽ നാരായണ ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി വന്നു. അവിടെ കൂടിയിരിക്കുന്ന മഹർഷിമാരും പുരോഹിതന്മാരും മഹാദേവനും ബ്രഹ്മാവും ഇന്ദ്രനും എന്നു വേണ്ട സർവരും ഭഗവാനെയും സ്തുതിച്ചു. ദക്ഷൻ്റെ അഹങ്കാരം നഷ്ടമായി. അവൻ ഭഗവാന്റെ ചരണങ്ങൾ ചുംബിക്കുന്നതുകൊണ്ട് പറഞ്ഞു, മഹാത്മൻ, അങ്ങ് എന്നിൽ അളവറ്റ ദയ കാണിച്ചു. അങ്ങനെ അടിയന് മാനസാന്തരം വന്നു, ഞാൻ അങ്ങയുടെ ഭക്തനായി മാറുന്നു. ഇതോടുകൂടി ദക്ഷയാകും എന്ന സംഭവത്തിന് തിരിശീല വീണു. ഇവിടെ ദക്ഷൻ ധർമ്മം തെറ്റിച്ചു, അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ നാല് കാര്യങ്ങൾ ചതുർത്ഥസ്കന്ധത്തിൽ പറയുന്നുണ്ട്. തത്വം പറഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കില്ല, അതുകൊണ്ട് ദക്ഷൻ എന്ന ആളിൻ്റെ സംഭവം പറഞ്ഞു. ദക്ഷനിവിടെ ധർമ്മം തെറ്റിച്ചു. എന്താണ്? ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാകുന്ന ത്രിമൂർത്തികൾ ഒന്നിച്ചു കൂടുന്ന പരബ്രഹ്മത്തിനെ ബഹുമാനിക്കുന്നവർ ശിവനെയും ബഹുമാനിക്കണം, ബ്രഹ്മാവിനെയും ബഹുമാനിക്കണം, വിഷ്ണുവിനെയും ബഹുമാനിക്കണം. ദക്ഷൻ വിഷ്ണുവിനെ ബഹുമാനിക്കുകയും ശിവനെ അപമാനിക്കുകയും ചെയ്തു. അതാണ് ദക്ഷൻ തെറ്റിച്ച ധർമ്മം. അപ്പൊ ദക്ഷൻ്റെ അധർമ്മം അതാണ്. ഇവിടെ ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടില്ലെന്ന് നിശ്ചയിച്ചോർക്കുമ്പോൾ ഒന്നു തന്നെ, ഈശ്വര എന്ന് ഞാൻ കൈവണങ്ങിയിടുന്നേൻ, നിത്യം ഗുരുവാദം കുമ്പിടുന്നേൻ. ലോകഗുരുവായ ദക്ഷിണാമൂർത്തിയെ ഗുരുനാഥനായി സ്വീകരിച്ചാൽ നമുക്കും ഐശ്വര്യം വരും. ഈശ്വരനുമായി നാം സ്നേഹപൂർവം അടുക്കണം. ഈശ്വര പൂജയായിട്ട് സങ്കല്പിച്ച് വേണം നമ്മുടെ ഏത് കർത്തവ്യ കർമ്മങ്ങളും ചെയ്യുവാൻ. അപ്പോൾ നാം യഥാർത്ഥ സൽക്കർമ്മിയായിത്തീരും. നമ്മുടെ കർമ്മത്തിൽ ഈശ്വരാർപ്പണ ഭാവം ഇല്ലെങ്കിലോ അത് യജ്ഞകർമ്മമായാൽ പോലും അധർമ്മമായി ഭവിക്കും. ധർമ്മം എന്നത് ഏതെങ്കിലും കർമ്മവിശേഷത്തിൻ്റെ പേരേയല്ല. അഹന്ത മമതകൾ ഉപേക്ഷിച്ച് ഈശ്വര അർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന ഏത് കർമ്മവും, അത് കർത്തവ്യകർമ്മമാകട്ടെ യജ്ഞകർമ്മമാവട്ടെ, അത് ധർമ്മമാണ്. അതിൻ്റെ പൂർണ്ണതയിൽ സാക്ഷാൽ ഭഗവാൻ നാരായണൻ പ്രത്യക്ഷമാകും. ഭഗവാൻ പ്രത്യക്ഷമായാൽ പിന്നെന്തു വേണം? ദക്ഷയാഗം പൂർണ്ണമായി. ഇത് ധർമ്മത്തിൻ്റെ വർണ്ണനയാണ്. അതിനാൽ ധർമ്മം എന്നത് എത്രയെങ്കിലും സ്ഥാനമോ അധികാരമോ മഹത്വമോ നേടാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കേണ്ടത്. അത് തുടക്കത്തിൽ യജ്ഞരൂപത്തിലുള്ള യാഗം ദക്ഷൻ ചെയ്തത് തൻ്റെ മഹത്വം പ്രകടിപ്പിക്കാനും ശിവനെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ ഒടുവിൽ ആ ശിവന്റെ പാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് അംഗീകരിക്കേണ്ടി വന്നു ദക്ഷന്. ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ മകളെ നഷ്ടപ്പെടില്ലായിരുന്നു, ലോകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ അഹങ്കാരിയാകും എന്ന് വരില്ലായിരുന്നു, ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു. നാം എല്ലാവരും ഈ തത്വം മനസ്സിലാക്കി ജീവിക്കുന്നതിനെ കാണിക്കാൻ ആണ് ഈ ദക്ഷയാഗം ഭാഗവതത്തിൽ നാലാം സ്കന്ധത്തിൽ ഒന്നാമതായി
പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. യാതൊരു ഭഗവാൻ ശ്രീ മഹാദേവനെ ലോകഗുരുവായി പ്രാർത്ഥിച്ചുകൊണ്ട് ശിവനെന്നും വിഷ്ണുവെന്നും ദേവനെന്നും ദേവിയെന്നും അയ്യപ്പനെന്നും ഒന്നും പ്രകാരവ്യത്യാസമില്ലാതെ സർവതും ബ്രഹ്മാത്മകമാണ് ബ്രഹ്മാംശമായി കണ്ടുകൊണ്ട് ആ ബ്രഹ്മത്തിൻ്റെ അംശമായ ജീവനാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലും ഈശ്വരനുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തിൻ്റെ പരമകാഷ്ഠിയാണ് ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് ശിവനും വിഷ്ണുവും ബ്രഹ്മാവും എല്ലാം എന്നറിയുന്ന നാനാത്വത്തിലെ ഏകത്വം നമുക്ക് ഇതിലൂടെ ദർശിക്കുവാൻ കഴിഞ്ഞാൽ അഹങ്കാരമില്ലാതെ ആരോടും വേർകൃത്യമില്ലാതെ ഭേദഭാവനയില്ലാതെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഈശ്വരാർപ്പണമാക്കിക്കൊണ്ട് ധർമ്മമുള്ളവരായി ഭവിക്കുവാൻ ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി. നമസ്കാരം.